പരിചയപ്പെടുത്താം. ബ്ലോഗിലേക്ക് കുറച്ച് ആൾക്കാരും കൂടി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രണ്ടിന്റെ കസിൻ ആണ്. പേര് പറയും. എവിടെ പഠിക്കുന്നത്? അവിടെ സ്കോഡ് ഔട്ട യൂണിവേഴ്സിറ്റി. ഏതെങ്കിലും കോഴ്സ് എടുത്തേ? സ്കോട്ടലൻഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവരൊക്കെ പഠിക്കുന്നത്. അപ്പൊ അവിടെ അവിടെ പഠിച്ചാൽ അവിടെ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത എന്താ? അവര് പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കോഴ്സ് ആണ്, 2 ഇയർ കോഴ്സ്. അതിന്റെ ഉള്ളിൽ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടേക്ക്. ഓക്കെ, അപ്പൊ നമ്മളെ ബ്ലോഗിൽ ഫഹാം കാ ജോയിൻ ചെയ്തിട്ടുണ്ട് ഫ്രം യു കെ. സേ ഹായ് ഫഹാം, ഹൗസ് എ ലൈഫ് ഇൻ യു കെ? ഗൈസ്, അപ്പൊ നമ്മള് ചാൾസ് ബ്രിഡ്ജിന്റെ താഴത്തുള്ള ഒരു ചെറിയ സ്ട്രീറ്റ് ആണ്. ഫുൾ സ്ട്രീറ്റ് ആണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള, ഫുൾ ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ട്രീറ്റ്സ് ആണ്. സോ അവിടെ ഒരാൾ വയലിൻ വായിക്കുന്നത് ഒരു റൊമാൻറ്റിക് മൂഡാണ്. കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. റൊമാൻറ്റിക് വരുന്നുണ്ടോ? ഇപ്പോ വീഡിയോ എടുക്കാനൊക്കെ, ഞാൻ വീഡിയോ എടുക്കുമ്പോ ഭയങ്കര റൊമാൻറ്റിക് ആയിപ്പോയി ഗൈസ്. അതിലേക്ക് ഇറങ്ങിപ്പോയോ? ഞാനിങ്ങനെ പ്രണയിക്കാൻ തോന്നുന്നു. ഞാൻ ഗൈസ് ആരും പ്രണയിച്ച അത് ചോദിച്ചു വെറുതെ പറയാണെങ്കിൽ അല്ല, ഞാൻ ID താഴത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും നോക്കിട്ട് ചെയ്യാ. ഓക്കെ, ഈ വണ്ടി എടുത്ത് നമ്മൾ പോകണം കേട്ടോ. ഈ ബോൾട്ടിൻ്റെ ചെറിയ വണ്ടി. ഇതുപോലെ ഒരു QR കോഡ് ഉണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര 25 കിലോമീറ്റേഴ്സ് അങ്ങനെ എന്തോ നമ്മൾ ഇന്നലെ നോക്കിയും. അപ്പോൾ നമുക്ക് സ്ട്രീറ്റിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റിയ സാധനമാണിത്. നേരത്തെ കഴിഞ്ഞപ്പോൾ അവിടുന്ന് ട്രാം കയറി നമ്മൾ റൂമിലേക്ക് പോവാണ്. വണ്ടികൾ മോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം, ഫുഡൊക്കെ ഉണ്ടാക്കണം. അത് നമ്മൾ ചുമരുമ്പിലേക്ക് ഗ്യാഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുൾ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ആൾക്കാരിവിടെ സമ്മർ ആകുമ്പോൾ അല്ലെ സണ്ണി വെയിലൊക്കെ ആകുമ്പോൾ ഇവിടെ വരും, ഇരിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മൂഡ്. ഇത്തരത്തിലൊരു പീസ് ആൻഡ് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു മൂഡാണ്. ഇടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബാഗിൽ വന്നു കഴിഞ്ഞാൽ ചാൾസ് ബ്രിഡ്ജും അതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ എന്താണ് എന്തായാലും ഒന്ന് വന്ന് നോക്കണം. ബ്യൂട്ടിഫുൾ, മസ്റ്റ് വിസിറ്റ്. ഓക്കെ, അങ്ങനെ അവിടെ ബില്ലാന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ നവംബർ കാലം കുറച്ച് സാധനങ്ങളാണ് പോലെ പരിപാടിയാണ്. അപ്പം നവംബർ വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ആ സൂപ്പർ മാർക്കറ്റ്, ഇറ്റ്സ് കോൾഡ് ബില്ല. ഇവിടെ കുറേ അങ്ങനത്തെ പെന്നി, ആൽബർട്ട്, കൊഫ്ലാൻഡ് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കുറേ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. സോ ഇവിടെ കുറേ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വാങ്ങണം. വില്ലയിൽ നിന്ന് ബിൽ ചെയ്യാൻ പോവാണ് ഗൈസ്. സോ ഗൈസ്, വി ആർ ബൈങ് സം ഫ്രൂട്ട്സ്. അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇപ്പോൾ ദാ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് ജ്യൂസ് അടിക്കാണ്ട് ഫ്രിഡ്ജിലെത്തി. ഗൈസ്, ഇതാണ് അപ്പം നമ്മളെ കോമ്പറ്റീഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ബുക്കിംഗ് ചെയ്യാൻ വേണ്ട നോക്കുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെ. സോ നമുക്ക് വീട്ടിൽ പോയിട്ട് സാധനമൊക്കെ എടുത്തിട്ട് വരാം. പോയിസോൺ ഫ്ലോർ പറഞ്ഞു. നെയ്ച്ചോറ്, ബീഫ് കറി, സോസേജ് വെച്ച ജ്യൂസ്, കുറച്ച് ഫ്രൂട്ട്സ്. അതാണിപ്പോൾ സെറ്റ് ചെയ്തത്. ഗൈസ്, നമ്മളെ വ്ളോഗിലേക്ക് ഡിസും കൂടി വന്നിട്ടുണ്ട്. നമ്മളെ നോമ്പ് എടുക്കാൻ പങ്കാളിത്തിലെ ഇറച്ചിയും പയം ബീഫും വെച്ചിട്ടുള്ള പായസം റാഗിൽ വന്നിട്ട് ബീഫും എടുക്കാൻ. വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മാറി. നമ്മളെ നോമ്പൂറിലേക്ക് ഒരാൾ കൂടി വന്നിട്ടുണ്ട്. സോസേജായി, ഇനിയിപ്പോ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. സോ ജ്യൂസ് സെറ്റാക്കി ഒരു 5 മിനിറ്റിനുള്ളിൽ ബാങ്ക് കൊടുക്കും. അപ്പൊ നമ്മളൊക്കെ സെറ്റായി എല്ലാരും ഇരുന്ന് നോമ്പ് കൊടുക്കാൻ. ബാങ്ക് കൊടുത്ത് വിശ്വമില്ല, നമ്മള് നോമ്പ് തുറക്കാൻ പോവാണ്. നമ്മളെ പ്രാഗിലെത്തിയുള്ള ആദ്യ നോമ്പ്. താങ്ക് യു അജ്മൽ ബ്രോ, വെൽക്കം. എല്ലാം ഉണ്ട്, എല്ലാ റൈസും എല്ലാം അതിലുണ്ട്. കറി വരും, ചിക്കൻ ഫ്രൈ ആക്കാൻ സമയം കിട്ടിയില്ല.
സോസേജ് വെച്ചിട്ടാണ് ബാക്കി ബാക്കിയല്ല. നല്ല ബീഫ് കറിയും നെയ്ച്ചോറും അച്ചാറും അച്ചാറും തൈരും ഇവ 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 സെറ്റാണ് ഗൈസ്. നമ്മൾ കഴിക്കട്ടെ, കഴിച്ചിട്ട് വൈകി കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെ ഷെഫ് ഷെഫിന്റെ കുക്കിംഗ് എങ്ങനെയാണ് പറഞ്ഞു തരുന്നതായിരിക്കും അജ്മൽ ഷെഫിന്റെ. അപ്പൊ നമ്മൾ കഴിക്കാൻ തുടങ്ങി. ആഹാ, കഴിച്ചു നോക്കട്ടെ. കഴിച്ചു അങ്ങനെ ഫുഡ് കഴിക്കുന്ന തിരക്കിൽ കഴിച്ചു കഴിഞ്ഞായിരുന്നില്ല. അപ്പോൾ നമ്മൾ അന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നോമ്പൊക്കെ തുറന്നാൽ അലഹമ്ദുലില്ലാഹ്. Guys, bye bye guys. So guys, we are finishing it now. We'll see you tomorrow. Bye guys. Bye guys. See ya.